ബി പോസിറ്റീവിലി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാനുള്ള സമയമാണ് അവർ ഗസ്റ്റിലേക്ക്. ബി പോസിറ്റീവിൽ നിന്ന് അതിഥിയല്ല അതിഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നാളെ പ്രദർശനത്തിന് എത്താനിരിക്കുന്ന ചിത്രമാണ് അശോക് ആർനാഥ് സംവിധാനം ചെയ്ത പേർഷ്യക്കാരൻ. പേർഷ്യക്കാരൻ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം ഉള്ളത് ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന സ്മിത ബാബുവും അതോടൊപ്പം തന്നെ ജൂബി നയനാനുമാണ്. രണ്ടുപേർക്കും സ്വാഗതം വി പോസിറ്റീവിലേക്ക്. എനിക്കൊന്ന് ആദ്യം സ്മിതയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന്. സ്മിത, ഈ ചിത്രത്തിനെ എങ്ങനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, അതോടൊപ്പം തന്നെ സ്മിതയുടെ കഥാപാത്രത്തെയും? പേർഷ്യക്കാരൻ എന്ന് പറയുന്നത് തികച്ചും എന്താ സമ്പൂർണ്ണ കുടുംബ ചിത്രം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ നമ്മൾ മലയാളികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ചേരുവകളുമുള്ള ഒരു പൂർണ്ണ പ്രവാസ ചിത്രമാണ്. അതിൽ ഞാൻ എൻ്റെ ആദ്യത്തെ മൂവിയാണ്. അതിൽ മുകേഷേൻ്റെ ഹീറോയിനായിട്ടാണ്. വളരെ നല്ലൊരു ക്യാരക്ടറാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ. തീർച്ചയായും. ഇനി ജൂബിയിലേക്ക് വരുമ്പോൾ ജൂബിയും നവാഗതനാണ്. ഞാൻ കേട്ടിരിക്കുന്നത് ഈ ചിത്രത്തിൽ 40-ലധികം പുതുമുഖങ്ങൾ ഈ ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ ആദ്യ ചിത്രം നാളെ തിയേറ്ററിൽ എത്താനിരിക്കുക, എന്താണ് ജൂബിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ മൂവിയാണ്. അപ്പോൾ ആഫ്റ്റർ ലോങ് പീരീഡ് ഓഫ് ടൈം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ആ ഒരു ഡ്രീം ഇസ് കമ്മിങ് ട്രൂ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് എന്തായാലും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ജൂബിയുടെ കഥാപാത്രം എന്താണ്, ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടർ എന്താണ്? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ജോബി എന്നാണ്. ഒരു ദുബായ് ബാച്ചിലറായിട്ടാണ് ഞാൻ ഈ മൂവിയിലുള്ളത്. ഇതൊരു മൂന്ന് വിഭാഗമായിട്ടാണ് ഈ മൂവി പോകുന്നത്. യൂത്ത്, മിഡിൽ ഏജ് ആൻഡ് ഓൾഡ് ഏജ്. അതിൽ യൂത്തിൽ നമ്മളൊരു 5 ഫ്രണ്ട്സ്, അതിലെല്ലാവരും ബാച്ചിലേഴ്സാണ്. അതിലൊരു ദുബായ് ബാച്ചിലറായിട്ടൊരു മെയിൻ റോൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ജൂബിയെ കണ്ടിട്ട് കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ജൂബി അതിനകത്ത് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു, എന്താണ് ജൂബിയുടെ ക്യാരക്ടർ, ഏത് രീതിയിൽ പോകുന്ന കഥാപാത്രമാണ്? ഇല്ല, ഈ മൂവിയിൽ ഞാൻ ഓഡിഷൻ ത്രൂ ആണ് ഞാൻ വന്നത്. അപ്പോൾ ഇതിൽ വന്ന് കയറി ഒരു കൂടുതലും കോമഡിയാണ് ഇതിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇനിയുള്ള മൂവീസിൽ കുറച്ച് ആക്ഷനൊക്കെ പ്രതീക്ഷിക്കുന്നു, എന്തായാലും നോക്കാം. തീർച്ചയായും. സ്മിത, കൂടുതലായി പറയുമ്പോൾ മുകേഷ് വർഷങ്ങളായി മലയാള സിനിമയിൽ സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ്, വളരെ സീനിയറായിട്ടുള്ള ആക്ടറാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ നേരത്തെ എങ്ങനെയായിരുന്നു, അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും ലക്കിയാണ്. കാരണം ഇത്രയും വലിയൊരു സ്റ്റാറിൻ്റെ കൂടെ ഫസ്റ്റ് ഫിലിമിൽ പുള്ളിയുടെ കൂടെ അതേ സെയിം എൻ്റെ ഫുൾ സീൻസ് മുകേഷിൻ്റെ കൂടെയാണ്. അപ്പോൾ അതങ്ങനെ ഒരേ എന്താ പറയാം ഒരേ ഫ്രെയിം ഒരേ സീൻസിൽ വരാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ പുള്ളിയുടെ നല്ല കൂളായിരുന്നു, മനസ്സിലായി, ടെൻഷനൊന്നും ഇല്ലായിരുന്നു, നന്നായിട്ട് പോയി. പേർഷ്യക്കാരൻ എന്ന ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ചിത്രം പൂർണ്ണമായും യു എയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ജൂബിയിലേക്ക് വരുമ്പോൾ ജൂബിയും സ്മിതയും രണ്ടുപേരും ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ദുബായിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ ദിവസവും താമസിക്കുന്ന ഒരു സ്ഥലം, വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലം, ലൊക്കേഷൻ സിനിമയുടെ ലൊക്കേഷൻ കൂടി ആയപ്പോൾ അത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു? എനിക്കൊന്ന് ആദ്യം നമുക്ക് ജൂബിയുടെ മറുപടി കേൾക്കാൻ തോന്നുന്നു. ഇത് ടോട്ടലി യു എയിൽ ഓൾമോസ്റ്റ് എല്ലാ എമിറേറ്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ദുബായ്, ഷാർജ, ഉമ്മൽ ഖ്വൈൻ, അജ്മാൻ, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ അതിൽ യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മാക്സിമം ആ ഒരു കോപ്പറേഷൻ നമ്മൾ മൊത്തം ടീം മെമ്പേഴ്സ് ആയാലും ക്രൂസ് ആയാലും നമ്മൾ മാക്സിമം ആ ഒരു സഹകരണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഈ പെർമിഷനൊക്കെ എടുത്ത് തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പം രണ്ട് ദിവസം ദുബായിലാണെങ്കിൽ പിന്നെ പെട്ടെന്ന് റാസൽ ഖൈമയിലോട്ട് മാറും. ഈ പാട്ട് ഗാനം ഈ ഗാനങ്ങളൊക്കെ ചിത്രീകരിച്ചത് റാസൽ ഖൈമയിലാണ് കൂടുതലും. പിന്നെ ഉമ്മൽ ഖ്വൈൻ, അജ്മാൻ എന്നുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ അവിടെ നമുക്ക് കൂടുതലും നമ്മളൊക്കെ തന്നെയാണ് സ്ഥലങ്ങൾ കൊണ്ടുപോകും. കരച്ച് നമ്മൾ വർഷങ്ങളായി അവിടെ സെറ്റിൽഡ് ആണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും അറിയാം. അപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു ഒരു അനുഭവമായിരുന്നു ഇതെല്ലാം. സ്മിതയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം എളുപ്പമായിരുന്നു ദുബായ് തന്നെ അല്ലെങ്കിൽ യു എയിൽ തന്നെ ലൊക്കേഷൻ ആയതുകൊണ്ട് എത്രത്തോളം എളുപ്പമായിരുന്നു? ഞാൻ ശരിക്കും അബുദാബി ബേസ്ഡ് ആണ്. അപ്പം ഞാൻ എന്നും രാവിലെ ഇതിനൊക്കെ ഞാൻ വർക്കിംഗ് ആയിരുന്നു. ഞാൻ എൻ്റെ ലീവിലാണ്, ലീവ് ടൈം ഞാൻ ലീവ് എടുത്താണ് ഈ ഫിലിം ചെയ്തത്. അപ്പോൾ രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ ഈ ലൊക്കേഷനിൽ ഇതെനിക്ക് റാസൽ കൈമയായാലും എന്താ പറയുക 3-4 മണിക്കൂർ ട്രാവൽ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 6 മണിക്കൂർ വരെ ട്രാവൽ ചെയ്താണ് ഓരോ ലൊക്കേഷനിൽ പോയതും അഭിനയിച്ചതും.
എന്താ പറയുക, ഒരു ഓൾമോസ്റ്റ് എനിക്ക് 20-25 days ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എന്തോ കഠിനാധ്വാനം തന്നെയായിരുന്നു തീർച്ചയായും. ഇനി ഒരു സിനിമ എന്നുള്ളൊരു മേഖലയിലേക്ക് വരുമ്പോൾ രണ്ടുപേരും സിനിമയിൽ പുതുമുഖങ്ങളാണ്. അശോകാർനാഥ്, അദ്ദേഹം മുൻപും ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ മിഴികൾ സാക്ഷിയൊക്കെ വളരെയധികം നിരൂപക പ്രശംസ നേടിയ സിനിമയും കൂടിയാണ്. അപ്പം അത്ര ഒരു സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നോ സ്മിത? ഞാനും ഓഡിഷൻ കഴിഞ്ഞാണ് ഞാൻ ഫിലിമിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ ഈ എല്ലാ ഫിലിമിലും ഡിസംബർ മുതൽ വെൺചെങ്ക് പോലെ സഫലം എല്ലാ ഫിലിമിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിബർ നമുക്കറിയാം, അദ്ദേഹം എത്ര മികച്ചൊരു സംവിധായകനാണെന്നറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് തന്നെ വളരെയധികം ഭാഗ്യമായിട്ട് കരുതുന്നു. നന്നായിരുന്നു. എന്താ പുള്ളിയെ പറഞ്ഞു തരികയും അതനുസരിച്ച് ചെയ്യാൻ, പിന്നെ നമ്മളുടേതായ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു.